ഈ ശംഷ്ക്ക് മക്കളെ നമ്മൾ ഇന്ന് നമ്മുടെ പുസ്തകത്തിലെ മൂന്നാം പാഠമാണ് പരിചയപ്പെടാൻ പോകുന്നത് സഭ വിശ്വാസികളുടെ സമൂഹം കേസറിയ ഫിലിപ്പയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ ആരാണെന്ന് ജനം പറയുന്നത് അപ്പോൾ അവർ മറുട് പറയുന്നത് എങ്ങനെയാണ് ചിലർ സ്നാപയോഹന്നാൻ എന്ന് പറയുന്നു മറ്റു ചിലരാകട്ടെ ഏലിയ ജറമിയ ഏതോ ഒരു പ്രവാചകൻ എന്നെല്ലാം മറുപടി പറ എന്നെല്ലാം പറയുന്നുണ്ട് എന്ന് അവർ ഈശോയോട് പറഞ്ഞു അപ്പോൾ ഈശോ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ആര് എന്നാണ് ഈശോ ചോദിക്കുന്നു അപ്പം ഈ ചോദ്യത്തിന് മുമ്പിൽ ഷിമിയോൻ പത്രോസ് മറ്റൊന്നും ആലോചിക്കാതെ ചാടി ഉത്തരം പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഷിവൻ പത്രോസ് പറയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഈ സഭ ഒരു കൂട്ടായ്മയാണ് എന്നാൽ വെറും ഒരു കൂട്ടായ്മയല്ല വിശ്വാസികളുടെ സമൂഹമാണ് എന്താണ് ഏത് വിശ്വാസമാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈശോ സജീവമായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ് എന്ന വിശ്വാസം ആ വിശ്വാസം പത്രോസ് പറഞ്ഞത് അല്ലെ പത്രോസ് ഏറ്റു പറഞ്ഞത് ഒരു ദൈവിക ശക്തിയിൽ നിന്നാണ് ആ ശക്തിയിൽ നിന്നാണ് ഷെമിയോൻ പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാകുന്നു ഈ ഉത്തരം ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഈശോ ഷെമിയോനെ താൻ സ്ഥാപിക്കുന്ന സഭയുടെ അടിസ്ഥാന ശൈലിയാക്കി മാറ്റിയത് താൻ സ്ഥാപിക്കുന്ന ഈ സഭ അത് ആകുന്ന പാറമേലാണ് പണുയർത്താൻ ശ്രമിച്ചത് അതിൻ്റെ അടിസ്ഥാനശില ആ പാറ പത്രോസ് പത്രോസാണെന്ന് ഷിമിയോൻ പത്രോസിനോട് ഈശോ അവിടെ വെച്ച് പറയുകയാണ് ഈ ഉത്തരം ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പോൾ ഈശോ സജീവ ദൈവത്തിൻ്റെ പുത്രനും മിശിഹായുമാണെന്ന് വിശ്വസിക്കുകയും മാത്രം പോരാ അത് ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ സമൂഹമാണ് സഭ ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വിശ്വസിക്കണം മറ്റൊന്ന് ഏറ്റു പറയണം ആരുടെ കാര്യം ഈശോയുടെ കാര്യം ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അത് ദൈവം സജീവമായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ് നമ്മുടെ ഈശോ എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന സമൂഹമാണ് നമ്മുടെ സഭ ഇനി എന്താണ് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളിക്കുള്ള പ്രത്യുത്തരമാണ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ദൈവം തന്നെ സ്വയം വെളിപ്പെടുത്തി തന്നിരിക്കുക ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ മനുഷ്യൻ തിരിച്ചു കൊടുക്കുന്ന അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ ഉത്തരമാണ് വിശ്വാസം അത് സ്നേഹ സമർപ്പണത്തിലേക്കുള്ള വഴികാട്ടിയായിരിക്കണം ഈ വിശ്വാസം പന്തക്കുസ്താ ദിനത്തിൽ നമുക്കറിയാം എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ശിഷ്യന്മാർ മാതാവുമായിട്ട് ഒത്തുകൂടിയപ്പോഴ് അവിടെ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു അവർക്ക് ശക്തി കൊടുക്കുകയാണ് അപ്പം ഞാനാണ് ദൈവമെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അതിന് പ്രത്യുത്തരം കൊടുത്തുകൊണ്ട് പത്രോ പോലുള്ള ശിഷ്യന്മാർ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുകയാണ് തങ്ങളറിഞ്ഞ അനുഭവിച്ച ഈശോയെ അവർ സംസാരിക്കുകയാണ് ആ സംസാരം അവർ പറയുന്ന ഏതു ഭാഷയിലായിക്കോട്ടെ അവിടെ തടിച്ചുകൂടിയ ആ ജനാവലി വിവിധ ഭാഷകളിൽ അവർ മനസ്സിലാക്കി അങ്ങനെ അന്ന് തന്നെ മൂവായിരത്തോളം ആളുകൾ മാമോദി സ്വീകരിക്കുകയാണ് അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിക്കുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ സഭാചരിത്രത്തിൽ ദൈവം വെളിച്ചപ്പോൾ അതിൻ്റെ പ്രത്യുത്തരം കൊടുത്ത ഒത്തിരി ആളുകളെ കാണാം എങ്കിലും അത് രണ്ടു പേര് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഒന്ന് അബ്രഹവും മറ്റൊന്ന് പരിശുദ്ധ കന്യാമറിയവും പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റെയും പരിശുദ്ധമറിയത്തിൻ്റെയും ജീവിതം യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മാതൃകയാണ് കാരണം വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളിക്കുള്ള പ്രത്യുത്തരമാണ് അബ്രാഹത്തിനെ ദൈവം വിളിച്ചപ്പോൾ അല്ലെ അബ്രാഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അബ്രാഹം അത് വിശ്വസിച്ചു തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള താൻ തൊണ്ണൂറ് വയസ്സുള്ള തൻ്റെ ഭാര്യയായ സാറയിലൂടെ ഒരു പിതാവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു ദൈവം പറഞ്ഞത് വിശ്വസിച്ച ആ പിതാവ് നമ്മുടെ അബ്രഹാം നമ്മുടെ എല്ലാം വലിയ പിതാവായിട്ട് സഭ കാണുന്നത് അബ്രഹത്തെയാണ് പരിശുദ്ധ കന്യാമുരത്തെ നോക്കിയാൽ നമുക്കറിയാം പരിശുദ്ധ കന്യാമറിയത്തെയും വന്ന് വിളിക്കുമ്പോൾ ഒരു പുതിയ ചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം വിളിക്കുമ്പോൾ ആ വിളിയെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാണ് മാതാവ് അത് സ്വീകരിച്ചത് അപ്പം ഈ രണ്ട് വ്യക്തികള് നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ മാതൃകളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫെബ്രുവരിയുടെ പതിനൊന്ന് ഒന്നിൽ പറയുന്നത് പോലെ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം ഒന്നുകൂടെ പറഞ്ഞാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം ഈ വിശ്വാസമുള്ള സമൂഹമാണ് സഭ ഇപ്പം നമ്മൾ ആലോചിക്കുക ഈ വിശ്വാസം നമുക്കുണ്ടോ എന്ന് അത് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ അത്യുത്തമ വെളിപാടാണ് ആദിമ കാലം മുതൽ ദൈവം താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ആദ്യം മാതാപിതാക്കളായ ആദോ ഹവയിലൂടെയും തുറന്നു വന്ന പല ആളുകളിലും തൻ ആരാണെന്ന് അഗ്നിയിലൂടെയും മറ്റും ഇടിമുഴക്കങ്ങളുടെയൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഏറ്റവും അത്യുത്തമമായ വെളിപ്പെടുത്തൽ ഈശോയിലൂടെയാണ് ദൈവം താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തത് ദൈവം തന്നെ തന്നെ മനുഷ്യനെ വെളിപ്പെടുത്തിയത് തൻ്റെ മകനായ ഈശോയിലൂടെയാണ് തൻ്റെ ജീവിതത്തിലൂടെ താൻ ദൈവത്തിൻ്റെ പുത്രനും കർത്താവും മിശിഹായും രക്ഷകനുമാണെന്ന് വെളിപ്പെടുത്തിയ ഈശോയെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം ഈ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ചു റോമ പത്ത് അധ്യായം ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നു നസ്രായനായ ഈശോ കർത്താവും രക്ഷകനും മിശിഹയുമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് അപ്പോൾ വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്നതിനെ നമുക്ക് കുറച്ചുകൂടി വിശദമായി ഇങ്ങനെ നിർവചിക്കാം ഈശോയിൽ ദൈവത്തെ ദർശിച്ച് അവിടുത്തെ സ്നേഹിച്ച് അവിടുന്നിലുള്ള വിശ്വാസം ഏറ്റു പറയുന്നവരുടെ സമൂഹമാണ് സഭ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈശോയിൽ നമ്മൾ ദൈവത്തെ ദർശിക്കണം ദൈവം എന്നത് എന്താണെന്ന് മനുഷ്യനായി പിറന്ന ഈശോയിലൂടെ നമ്മൾ കാണുക ആ ഈശോയെ നമ്മൾ സ്നേഹിക്കുക മൂന്നാമത് ആ കിട്ടിയ ഈശോ ദൈവപുത്രനാണ് ദൈവമാണെന്നുള്ള വിശ്വാസം മറ്റുള്ള മുമ്പാകെ നമ്മൾ ഏറ്റുപറയുക അങ്ങനെയുള്ള ഈ മൂന്ന് സവിശേഷതകളുടെ ആ കൂട്ടായ്മയാണ് നമ്മുടെ സഭ ഈശോ പൂർണ്ണമായി പിതാവിന് സമർപ്പിച്ചു ഈശോയ്ക്ക് പല സമയങ്ങളിലും വിയോജിപ്പ് തോന്നിയിരിക്കാം തൻ്റെ പിതാവിനോട് നമ്മൾ സുവിശേഷങ്ങൾ കാണുന്നുണ്ട് പീഡാസഹനങ്ങളിൽ ഈ പാനപാത്രം ഒഴിഞ്ഞു പോകട്ടെ എന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം പറയുന്നു ദൈവം നിറവേറട്ടെ എന്ന് ഇപ്രകാരമുള്ള പരിപൂർണ സമർപ്പണമായിരിക്കണം യഥാർത്ഥ വിശ്വാസം നമുക്ക് പലപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം മാറിപ്പോകാറുണ്ട് കൂട്ടുകാരന് നമ്മളെയൊക്കെ കൂടുതൽ സൗകര്യമുള്ളപ്പോഴ് നമ്മളെയൊക്കെ കൂടുതൽ ആനുകൂല്യം ഒന്നെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും ഇതെന്താണ് നമ്മളിങ്ങനെ ദൈവം പരീക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കേട്ട് കാണും ഫർദുസി എന്ന ഒരു പേർഷ്യൻ കവി അപ്പോൾ ഈ പേർഷ്യൻ കവി ഫർദുസി ഒത്തിരി കവിതകളൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ദൈവത്തെക്കുറിച്ചും ഒത്തിരി പാടി പുകഴ്ത്തിയ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് കാലിലിടുവാൻ നല്ലൊരു ഷൂ ഇല്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഓർത്ത് വിഷമിച്ചപ്പോഴ് ഒരിക്കൽ പള്ളിയിൽ ചെന്ന് അദ്ദേഹം ദൈവത്തോട് കയറുകയാണ് അല്ലയോ ദൈവമേ നിന്നെ സ്തുതിക്കുന്ന എനിക്ക് കാലിൽ ധരിക്കുവാൻ ഒരു ഷൂ ഇല്ല എന്നാൽ നിന്നെ കുറിച്ച് തെറി വാക്കുകൾ പറഞ്ഞു നടക്കുന്ന മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന എത്രയോ ജന്മികൾ അവരൊക്കെ വില കൂടിയ ഷോവും ധരിച്ച് നടക്കുന്നു ഇതെന്ത് കഷ്ടമാണ് ഇതെന്ത് അനീതിയാണ് എന്ന് ഫർദൂസ് ദൈവത്തോട് കോപിക്കുന്നുണ്ട് അങ്ങനെ ഇനി മുതൽ നിനക്ക് വേണ്ടി ഞാൻ ഒരു കവിതയും എഴുതുകയില്ല എന്നെല്ലാം പറഞ്ഞ് ആ ഫർദൂസ് തിരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഒരു ഭിക്ഷക്കാർ ഇരുന്ന് അവിടെ ഭിക്ഷയാചിക്കുന്നു ആ ഭിക്ഷക്കാരന് ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന അദ്ദേഹത്തിന് രണ്ട് കാലുകളുമില്ല ഒരു നിമിഷം ഫർദുസി അദ്ദേഹത്തെ കണ്ടപ്പോൾ തൻ്റെ ചിന്തകൾ വീണ്ടും മാറ്റുകയാണ് എന്തെങ്കിലും ദൈവം ഇവന് ഷൂ വാങ്ങുവാൻ പണം കൊടുത്താൽ അത് ധരിക്കുവാൻ ഈ ഭിക്ഷക്കാരന് കാലുകളില്ല എന്നാൽ തനിക്ക് ഷൂ കിട്ടിയാൽ ധരിക്കുവാൻ രണ്ട് മനോഹരമായ കാലുകൾ ദൈവം തന്നിരിക്കുന്നു ഇത് കണ്ടപ്പോൾ വീണ്ടും ഫർദുസി പള്ളിയിലേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു അല്ലയോ തമ്പുരാനെ നീ എനിക്ക് തന്ന നന്മകൾ എന്തുമാത്രമാണ് ഞാൻ ഇതിൽ സംതൃപ്തി ഉള്ളവരാണ് പരിപൂർണ്ണ സംതൃപ്തി ഉള്ളവരാണ് പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങളെ നമ്മളും ഇങ്ങനെ ആയിരിക്കണം നമുക്ക് കിട്ടിയ ദാനങ്ങൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അത് മനസ്സിലാക്കാതെ മറ്റടുത്തുള്ളവൻ്റെ മേന്മകൾ മാത്രം നോക്കി നിന്ന് ദൈവത്തെ പരിഹസിക്കാതെ കളിയാക്കാതെ നമുക്ക് കിട്ടിയ നന്മകളിൽ പരിപൂർണമായി തമ്പുരാനിൽ സമർപ്പിക്കാൻ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടായ്മ സഭയിലും നമ്മൾ അംഗങ്ങളായി തീരുവാൻ സാധിക്കുകയുള്ളു ഈ വിശ്വാസത്തിന് അഞ്ച് ഘടകങ്ങളുണ്ട് പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങൾ നമുക്ക് ഓർമ്മിക്കാം ഒന്നാമത്തത് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ഒന്നാമത്തതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവം വെളുപ്പെടുത്തിരിക്കുക ഞാൻ ആരാണെന്ന് അതിന് മനുഷ്യൻ തിരിച്ചു കൊടുക്കുന്ന ഉത്തരമാണ് വിശ്വാസം ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം രണ്ട് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ സ്വീകരണം അത് ദൈവം ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിരിക്കുക ആ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ ഒന്നിനെയും അവിശ്വസിക്കാതെ മുഴുവനുമായിട്ട് സ്വീകരിക്കുക മൂന്ന് മനുഷ്യന്റെ പരിപൂർണമായ അനുസരണവും സമർപ്പണവും ഈ കിട്ടിയ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അതനുസരിക്കുവാനും ബാധ്യതയുണ്ട് ഈ വിശ്വാസത്തിൽ നാല് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ദൈവമാണെന്നുള്ള ബോധ്യം ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല മറിച്ച് ദൈവം തന്നിരിക്കുന്ന ആ ദൈവിക ശക്തി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ന ബോധ്യം അതാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ ഘടകം വിശ്വാസം മനുഷ്യന്റെ പ്രത്യുത്തരമായിരിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ സൗജന്യദാനം ദൈവം സൗജന്യമായിട്ട് തന്നിരിക്കുക അല്ല ഒരു വിലയും നമ്മളോടൊത് വാങ്ങുന്നില്ല നമുക്ക് മറിച്ച് സൗജന്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ് വിശ്വാസം ഇതാണ് അഞ്ച് ഘടകങ്ങൾ ഒന്ന് ഓർത്ത് നോക്കാം ഒന്നാമത്തെ പോയിന്റ് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം രണ്ട് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ സ്വീകരണം മൂന്ന് മനുഷ്യന്റെ പരിപൂർണമായ അനുസരണവും സമർപ്പണവും നാല് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ദൈവമാണെന്നുള്ള ബോധ്യം അഞ്ച് വിശ്വാസം മനുഷ്യൻ്റെ പ്രത്യുത്തരമായിരിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ സൗജന്യദാനമാണെന്നുള്ള അവബോധം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യുത്തരം സ്വീകരണം സമർപ്പണം ദൈവിക ശക്തിയാണെന്ന ബോധ്യം സൗജന്യ ദാനം ഈ അഞ്ച് ഘടകങ്ങളാണ് വിശ്വാസത്തിന് ഉണ്ടായിരിക്കേണ്ടത് അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം നമ്മൾ ആദ്യം കണ്ടത് സഭ എന്ന് പറയണത് വെറൊരു കൂട്ടായ്മയല്ല അത് വിശ്വാസികളുടെ സമൂഹമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇനി എന്താണ് വിശ്വാസം എന്ന് നമ്മൾ കണ്ട് എന്താണ് ദൈവവിളിക്കുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരം അതാണ് വിശ്വാസം ആ രണ്ടാമത്തെ പോയിന്റ് പിന്നെ നമ്മൾ കണ്ടത് സഭ ഈശോയിലൂടെ ദൈവത്തെ ദർശിക്കുന്ന അപ്പോൾ സഭ അതിലൂടെയാണ് ഈശോയിലൂടെ ആര് ദർശിക്കണം ദൈവത്തെ ദർശിക്കുന്ന ആ സമൂഹമാണ് സഭ പിന്നെ നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അഞ്ച് ഘടകങ്ങൾ കണ്ടു പ്രത്യുത്തരം സ്വീകരണം സമർപ്പണം ദൈവിക ശക്തിയാണെന്ന ബോധ്യം ഇതൊക്കെ ദൈവം തന്ന ഒരു ദാനമാണെന്നുള്ള അവബോധം ഈ അഞ്ച് ഘടകങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം ഇങ്ങനെ എഴുതാം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ഈശോയിലൂടെ ദൈവം നൽകിയ വെളിപ്പെടുത്തലിന് മനുഷ്യൻ സ്നേഹസമർപ്പണത്തിലൂടെയാണ് പ്രത്യുത്തരം നൽകിയത് രണ്ടാമത്തെ ചോദ്യം അബ്രാഹത്തിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ജീവിതത്തിൽ വിശ്വാസം പ്രകടമായതെങ്ങനെ നമ്മൾ ടെക്സ്റ്റിലുണ്ട് നോക്കിയാൽ കാണാൻ പറ്റും അതിങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഇല്ലാതിരുന്നിട്ടും അബ്രഹാം ദൈവത്തിൻ്റെ വാക്കിൽ പ്രത്യാശ അർപ്പിച്ചു അസാധ്യമായത് ദൈവം സാധ്യമാക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ദൈവിക ശക്തിയാൽ താൻ ദൈവപുത്രന് ജന്മം കൊടുക്കുമെന്നുള്ള ദൈവദൂതൻ്റെ സന്ദേശത്തിൽ മറിയം വിശ്വസിച്ചു ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഇതാണ് വിശ്വാസത്തിൻ്റെ അഞ്ച് ഘടകങ്ങൾ ഏവ അത് നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി എഴുതുക ഒന്നിട്ട് പറയാം ഒന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം രണ്ടാമത്തെ ഘടകം ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ സ്വീകരണം മൂന്നാമത്തത് മനുഷ്യൻ്റെ പരിപൂർണമായ അനുസരണവും സമർപ്പണവും നാല് വിശ്വസിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും ദൈവമാണെന്നുള്ള ബോധ്യം അഞ്ച് വിശ്വാസം മനുഷ്യൻ്റെ പ്രത്യുത്തരമായിരിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ സൗജന്യദാനമാണെന്നുള്ള ആ ബോധം ഈ അഞ്ച് ഘടകങ്ങളാണ് ഉള്ളത് ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തുള്ളത് അത് നിങ്ങൾ എഴുതി പഠിക്കുക കൂടെ നമ്മൾ ഈ ക്ലാസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം അപ്പസ്തുവമായ പ്രവർത്തനങ്ങൾ രണ്ട് അധ്യായം നാൽപ്പത്തേഴ് വാക്യങ്ങളുള്ളൂ ആ നാൽപ്പത്തേഴ് വാക്യങ്ങൾ വായിച്ച് അതിൽ കൊടുത്തിരിക്കുന്നത് ആ പന്ത കുസ്താ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പത്രോസ് പ്രസംഗിക്കുന്നു മാമോസ് കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ആദ്യമ ക്രൈസ്തവ സമൂഹം രൂപം കൊള്ളുന്ന ഒരു ഭാഗമാണ് അപ്പം നിങ്ങളിത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക നമുക്ക് അവതരിപ്പിക്കാവുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക ഇതായിരിക്കണം നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ നിങ്ങൾക്ക് തരുന്ന ഒരു ഹോംവർക്ക് നിങ്ങൾ വീട്ടിൽ പോയി ഭംഗിയായിട്ട് അതൊന്ന് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിൽ എഴുതിക്കൊണ്ടുവരിക അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം